ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തുടുത്ത കവള് 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ കിട്ടും എന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് തുടുത്ത കവള്. കാരണം ഒട്ടിയ കവള് ഭയങ്കര വൃത്തികേടാണ്, അതുപോലെ തന്നെയാണ് തുടുത്ത കവള് നമുക്ക് നല്ല ഭംഗി തരുന്നതുമാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ ഒപ്പം ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നമുക്ക് 2 ചാനലുണ്ട് കേട്ടോ, ഒന്ന് ടിപ്പ് ഫോർ യു എ ടു സെഡ് എന്ന് പറയുന്ന ചാനലും പിന്നെ ഒന്ന് ഗീതുസ് ഹെയർ കെയർ എന്ന് പറയുന്ന ചാനലും. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറയാം. അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ മാറാനായിട്ട്, മുടി നന്നായിട്ട് വളരാനായിട്ട്, അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി സ്കിന്നിന് നിറം കൂടാനായിട്ട്, ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെയർ ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക്, ഹെയർ ജെല്ല്, സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് പാക്ക്, സ്കിൻ വൈറ്റനിങ് ജെല്ല്, ഇത്രയും പ്രൊഡക്ട്സ് നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഹെയർ ഓയിൽ, സ്കിൻ വൈറ്റനിങ് ഓയിലൊക്കെ 1 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിത് കൊടുക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. അപ്പോൾ ഒരുപാട് പേര് ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ ഒരു ഹായ് അയക്കുക, ഫുൾ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അതായത് തുടുത്ത കവള് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടിയ കവള് അത്രയധികം നമ്മുടെ ഫേസിന് വൃത്തികേടാണ്. അതായത് ഭയങ്കര ഭംഗി കുറവ് തരുന്ന ഒന്നാണ് ഈ ഒട്ടിയ കവൾ എന്ന് പറയുന്നത്. കാരണം അത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. 1 വർഷം മുന്നേ അല്ലെങ്കിൽ 2 വർഷം മുൻപായിട്ട് എൻ്റെ ഫേസും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തപ്പോൾ എൻ്റെ കവൾ നന്നായിട്ട് തുടുക്കാൻ തുടങ്ങി, അതുപോലെ തന്നെ എൻ്റെ മുഖഭംഗിയും കൂടാനായിട്ട് തുടങ്ങി എന്നുള്ളത് എനിക്ക് തന്നെ അനുഭവം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കവൾ തുടുക്കാനായിട്ടുള്ള ഈസി ടിപ്സാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് 5 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് അറിയാൻ പറ്റും. അപ്പോൾ ഈ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടോ എന്നറിയാനായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ടിപ്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ വീണ്ടും എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കവള് തുടുക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് പറ്റാവുന്നതും എല്ലാ ടിപ്സും ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിൻ്റേതായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് അത് ഇതുപോലെ നമ്മളുടെ കവളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കാം. ഒരുപാട് ബലത്തോട് കൂടിയിട്ട് ചെയ്യരുത്, കാരണം ഒരുപാട് ബലം ഉപയോഗിച്ച് നമ്മൾ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കവള് തൂങ്ങും. ഇത് നമ്മൾ കുഞ്ഞു വാവേനെയൊക്കെ കാണുമ്പോൾ കൊഞ്ചിക്കാനൊക്കെ ആയിട്ട് കവളത്ത് പിടിക്കില്ലേ, അതിനേക്കാൾ കുറച്ചും കൂടി ബലത്തിൽ പിടിക്കാം. എന്നിട്ട് അത് ഇതുപോലെ 2 സൈഡിലേക്കായിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം. ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മുടെ കവള് പെട്ടെന്ന് തന്നെ തുടുക്കാനായിട്ടുള്ള കാരണമാണ്. ഇതൊരു 25 ടൈമൊക്കെ ചെയ്താൽ മതി. ഇതിങ്ങനെ ചെയ്യുമ്പോൾ രാവിലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ. 25 ടൈംസ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ബലം പ്രയോഗിച്ച് ഇങ്ങനെ ചെയ്യരുത്. ഇനി ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. ഇനി 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം രാവിലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. കുറച്ചും കൂടി റിസൾട്ട് കൂടുതൽ കിട്ടാനായിട്ട് രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഇതുപോലെ ഒരു കവള് വെള്ളം എടുക്കുക, എന്നിട്ട് 2 സൈഡിലേക്ക് മാറി മാറി ഒരു 25 വട്ടം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കവള് വെള്ളം എടുത്തിട്ട് 2 സൈഡിലേക്ക് അത് ഇതുപോലെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് അങ്ങനെയാക്കിയിട്ട് മാറി മാറി ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതും കവള് തുടുക്കാനായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇതൊന്നും നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്ത് നോക്കാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ജെല്ലോ അല്ലെങ്കിൽ നമ്മളെ സ്കിൻ വൈറ്റനിങ് ഓയിലോ ആണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഇനി ഇത് രണ്ടും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. നമ്മളുടെ ഓയിൽ ഉപയോഗിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്കിൻ വൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്നതാണ്, അതുപോലെ നമുക്ക് ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ജെല്ലാണെന്നുണ്ടെങ്കിൽ സ്കിൻ വൈറ്റനിങ് ഓയിലാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഇതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു 25 ടൈംസ് തന്നെയാണ് രാവിലെയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് രണ്ടും എൻ്റെ കയ്യിലത്തെ ജെല്ലോ സ്കിൻ വൈറ്റനിങ് ഓയിലോ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 25 ടൈംസ് ഇതും ചെയ്തു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതും കവള് പെട്ടെന്ന് തുടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതും എല്ലാ ഇതും കുഞ്ഞുങ്ങൾക്ക് മുതലേ ചെയ്യാവുന്നതാണ്. ചിലർ വിചാരിക്കും ചില കുഞ്ഞുങ്ങൾക്കായാലും കവളൊക്കെ നന്നായി ഒട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് സംശയമുണ്ടാവും മുതിർന്നവർക്ക് മാത്രമാണോ ഇങ്ങനെ ചെയ്യാവുന്നത്. ഒരിക്കലും അല്ല, കുഞ്ഞുങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് അതിതാണ് കേട്ടോ. അതായത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് ഒന്ന് ആദ്യം നനച്ചു കൊടുക്കുക. അതിനുശേഷം ദാ ഇതുപോലെ അല്പം ഫേസ് വാഷ് എടുത്തിട്ട് ദാ ഇതുപോലെ സർക്കുലർ മോഷനിൽ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ സർക്കിളിൽ നന്നായി മസാജ് ചെയ്ത് മുകളിലേക്ക് പുഷ് ചെയ്തും കൊണ്ട് ചെയ്യുക. ഇതും ഒരു 25 വട്ടം ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുളിക്കാൻ നേരം കുളി തുടങ്ങുന്നത് മുതൽ കുളി അവസാനിക്കുന്നത് വരെ വായിൽ അത് ഇതുപോലെ വെള്ളം വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ കവിള് തുടുക്കാനായിട്ടുള്ള കാരണമാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിയ കവിള് മാറ്റാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക.